ചില കാഴ്ചകൾക്ക് എന്ത് ഭംഗിയാണെന്നോ മനോഹരമായ പാട്ടിനേക്കാൾ മനോഹരമായ കവിതയെക്കാൾ കഥയെക്കാളൊക്കെ മധുരവും മണവും തുളുമ്പുന്ന ചില സംഭവങ്ങൾ കാണുമ്പോൾ വല്ലാതെ മനസ്സിൽ സന്തോഷം തോന്നാറുണ്ട് സത്യം പറഞ്ഞാൽ ഇത്തരം സംഭവങ്ങളൊക്കെ നമ്മുടെ വീടുകളിലും നാടുകളിലുമൊക്കെ എപ്പോഴും ഉണ്ടായിരുന്നെങ്കിലെന്ന് നാം ആഗ്രഹിച്ചു പോകാറുണ്ട് തെരുവിലായാലും കൊട്ടാരത്തിലായാലും ഭൂമിയിലായാലും മാനത്തായാലും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉള്ളിൽ നിറയേണ്ട വികാരവും വിചാരവുമെല്ലാം നന്മയുടെ ചിന്തകളാവുമ്പോൾ വല്ലാത്തൊരു സുഗന്ധമാണ് നമ്മുടെ ചുറ്റുപാടുകളിൽ ശ്മശാനം തീർക്കണോ പൂന്തോട്ടം തീർക്കണോ എന്ന് തീരുമാനിക്കുന്നത് നാം മാത്രമാണ് നദിയിലേക്കൊഴുക്കി കളയുന്ന ഏത് നന്മയും നാളമരുഭൂമിയിൽ മനോഹരമായ പ്രതിഫലങ്ങളായി ലഭിക്കും എന്ന ജലാലുദ്ദീൻ റൂമിയുടെ മനോഹരമായ വരികൾ അന്വർത്ഥമാക്കുന്ന ഒരു കാഴ്ച സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണാനിടയായി രണ്ട് കുഞ്ഞുങ്ങളാണ് ആ കഥ പറയുന്നത് ഒരുപാട് മനുഷ്യർക്ക് നാണിച്ച് തലതാഴ്ത്താം ആ പ്രവൃത്തി കണ്ട് എന്നിട്ട് സ്വയം ഒരു വിചിന്തനം നടത്താം ഞാൻ ഇതിലേത് നിലവാരത്തിൽപ്പെടുന്നു എന്ന് ഇതിനെ നിഷ്പക്ഷം നിലപാട് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് മധുര മനോഹരമായ സുഗന്ധപൂരിതമായ ഹൃദയത്തിൽ കുറിച്ചിടേണ്ട ഒരു കാഴ്ച എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നു ആദവും ഹവയും ജനിച്ച ഏതൻ തോട്ടം എവിടെയെന്ന് അന്വേഷിക്കുന്നവരുണ്ട് അതൊക്കെ വെറും കാൽപ്പനികമായ ചിന്തകളാണെന്ന് വാദിക്കുന്നവരുമുണ്ട് പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ ഏതു കുഞ്ഞും ജനിക്കുന്നത് ശുദ്ധ പ്രകൃതിയിലാണ് അവൻ്റെ മനസ്സുകളിൽ കാഴ്ചകളിൽ കുഞ്ഞിപ്പാദങ്ങൾ പതിയുന്ന ഇടങ്ങളിലെല്ലാം അതേ ഏതൻ തോട്ടം ഇന്നുമുണ്ട് ജാതിയും മതവുമില്ലാത്ത ഇഷ്ടപ്പെടുന്ന സന്തോഷങ്ങളെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന നിസ്സാരമായ വസ്തുക്കളിൽ പോലും സന്തോഷം കണ്ടെത്തുന്ന ചേർത്ത് വെച്ച് അമ്മയോ അച്ഛനോ ഒരു മുത്തം കൊടുക്കുമ്പോൾ നിറഞ്ഞു പോകുന്ന മനസ്സിൻ്റെ മധുര മനോഹാരിതയുടെ ഭാവം തന്നെയാണ് ഏതൻ തോട്ടമെന്ന് ഉദ്ദേശിക്കുന്നത് പിന്നീട് നാമവൻ്റെ മനസ്സിലേക്ക് വ്യത്യസ്തമായ ചിന്തകൾ കടത്തിവിടുകയാണ് മാത്സര്യ ബുദ്ധിയുടെ വിജയിക്കണം എന്നുള്ള ചിന്ത കൂടെയുള്ളവരെ തോൽപ്പിക്കണമെന്ന വാശി ഇങ്ങനെ ഇങ്ങനെയായിത്തീരണമെന്ന ലക്ഷ്യം ആഗ്രഹം ഇങ്ങനെ കുറേ കാര്യങ്ങൾ നിറച്ച് നിറച്ച് പിന്നീട് ആ മനസ്സിലിങ്ങനെ ഓരോ തരം പാടുകൾ വീഴ്ത്തി വീഴ്ത്തി മുന്നോട്ട് പോവുകയാണ് ആ പാടുകളിൽ ചിലതവനെ രക്ഷപ്പെടുത്തിയേക്കാം പക്ഷേ പല പാടുകളും മുറിപ്പാടുകളായി ജീവിതത്തിൽ തകർന്നു പോകുന്ന ഒരുപാട് മനുഷ്യരെയും നാം കാണുന്നുണ്ട് ഇന്ന് വിവാഹാനന്തരമുള്ള കൊലപാതകങ്ങളും പീഡനങ്ങളും ഒക്കെ ചർച്ച ചെയ്യുമ്പോൾ അവരാരും തലേനാൾ ജനിച്ചതോ തലേനാൾ പഠിച്ചതോ അല്ല അതെന്നും ബാല്യം മുതലേ ഗർഭസ്ഥ ഭാവം മുതൽ പിന്നീടുള്ള കാലഘട്ടത്തിലൂടെ കണ്ടും കേട്ടും അറിഞ്ഞും പഠിച്ചതാണ് ഈ കൊതിയും ആർത്തിയും പീഡിപ്പിക്കാനുള്ള ത്വരയും എല്ലാം എല്ലാം എന്ന് മനസ്സിലാക്കുമ്പോഴാണ് അതിൻ്റെ ഉത്തരവാദികളായി പലപ്പോഴും മാതാപിതാക്കൾ മാറുന്നത് ഈ കാഴ്ചയൊന്ന് കാണാം എത്ര മനോഹരമാണ് ഈ കാഴ്ച തെരുവാണ് സ്ഥലം ഒരു കാറ് ഗതാഗത കുരുക്കിൽപ്പെടുന്നു ശീതീകരിച്ച കാറിനുള്ളിൽ ഗ്ലാസ് പൊക്കിയിട്ടിരിക്കുന്ന ആ ഗ്ലാസ്സിലേക്ക് ഒരു കുഞ്ഞു കൈകൾ ചെന്ന് തട്ടുന്നു അവൻ എന്തൊക്കെയോ ആവശ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുന്നു നമ്മുടെ എത്രയോ യാത്രകളിൽ വാഹനങ്ങൾ കുരുക്കിൽപ്പെടുമ്പോൾ ഇതുപോലെ പിഞ്ചു കുഞ്ഞുങ്ങൾ വന്ന് കൈനീട്ടാറുണ്ട് ഒന്നും കൊടുക്കാതിരിക്കാൻ നമ്മളൊരു ന്യായം പറയും നമ്മൾ കൊടുത്താൽ അവൻ വീണ്ടും സ്കൂളിൽ പോയില്ലത്രേ അതല്ലെങ്കിൽ ഇത്തരം ആളുകളൊക്കെ കഞ്ചാവ് ഒലിക്കാരുടെ മക്കളാണ് അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധരാണ് എന്നൊക്കെയാണ് പറയുന്നത് സത്യം പറഞ്ഞാൽ ഉണ്ടായിട്ട് പോലും എല്ലാവൻ്റെയും പിടിച്ച് പറിച്ച് വീണ്ടും വീണ്ടും വലിയ ആളാകണമെന്ന് ആഗ്രഹിക്കുന്ന കിട്ടിയിട്ടും കിട്ടിയിട്ടും മുഴുക്കാത്ത ഇത്രയും വലിയ ആഗ്രഹങ്ങളുള്ള നമ്മളെക്കാൾ സാമൂഹ്യ വിരുദ്ധനാണോ നമ്മുടെ മുന്നിൽ കൈനീട്ടുന്ന ആ പാവം രൂപങ്ങൾ ഭക്ഷണത്തിനോടുള്ള ആഗ്രഹം ദൈവം നിയതമാക്കിയത് മതിയായി എന്ന് ആശ്വസിക്കാനും പണത്തോടുള്ള ആഗ്രഹം ദൈവം സ്വതന്ത്രമാക്കി വിട്ടത് അലഞ്ഞു തിരിഞ്ഞ് മരിക്കാനുമാണെന്ന് തിരിച്ചറിയുന്ന എത്ര പേരുണ്ട് നമ്മുടെ ചുറ്റും ഈ കുഞ്ഞ് കൈനീട്ടിയപ്പോൾ ഗ്ലാസ് താഴ്ത്തിക്കൊണ്ട് അകത്തിരുന്ന ഒരു കുഞ്ഞ് അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കളിപ്പാട്ടം ഈ കുഞ്ഞിന് കൈമാറുകയാണ് അവന് വേണ്ടത് കളിപ്പാട്ടമായിരിക്കില്ല അതുകൊണ്ട് അവനത് വേണ്ടെന്ന് പറയുന്നു കാരണം കളിപ്പാട്ടം മോഹിക്കാൻ അവൻ എന്ത് അർഹതയാണുള്ളത് വിഷപ്പിനെന്തെങ്കിലും വാങ്ങി തിന്നാൻ കിട്ടുന്ന കാശിന് തൊട്ടപ്പുറത്തെ കടയിൽ തന്നെ കൊണ്ട് കൊടുത്ത് എന്തെങ്കിലുമൊന്ന് വാങ്ങി ഭക്ഷിക്കാൻ മോഹിക്കുന്ന ഒട്ടും വൃത്തിയില്ലാതെ തോന്നിക്കുന്ന വസ്ത്രങ്ങൾ ധരിച്ചു കൊണ്ട് നിൽക്കുന്ന അവനെന്ത് മനോഹര കളിപ്പാട്ടം പക്ഷേ നൽകുന്നവൻ എത്ര പ്രിയത്തോടെയാണ് അതവനെ നിർബന്ധിച്ചേൽപ്പിക്കുന്നത് അത് സ്വീകരിച്ചുകൊണ്ട് ആ കുഞ്ഞ് കുഞ്ഞോടിപ്പോയി മറ്റൊരു പലഹാര വാങ്ങി തിരിച്ച് കളിപ്പാട്ടം നൽകിയവന് കൈമാറുന്നു എത്ര ഹൃദ്യമാണ് എത്ര മനോഹരമാണ് ഇന്ന് ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ തീരങ്ങളിൽ എത്തിച്ചേർന്ന നമ്മളൊക്കെ യഥാർത്ഥത്തിൽ ഈ കുഞ്ഞുങ്ങളുടെ പ്രവൃത്തി കണ്ട് പഠിക്കേണ്ടതല്ലേ പ്രകൃതിയിലെ വ്യത്യസ്തതരം ജീവികൾ എത്ര സന്തോഷത്തോടെ കഴിഞ്ഞുകൂടുന്നു തേനീച്ചയും എറുമ്പും കാക്കക്കൂട്ടങ്ങളുമൊക്കെ എത്ര സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും ഒരുമിച്ച് ജീവിക്കുന്നത് കാണുമ്പോഴൊന്നും നമ്മുടെ മനസ്സിൽ അത്തരം സംഗതികളൊന്നും വരുന്നില്ല നമുക്കവിടെ കാക്കയെയും വിലയ്ക്ക് വാങ്ങേണ്ടത് ബലിയർപ്പിക്കുന്ന ഭക്ഷണം കഴിച്ച് പിതൃക്കൾക്ക് പുണ്യം നേടുന്നതിന് വേണ്ടിയാണ് അവർ പഠിപ്പിക്കുന്ന പാഠങ്ങൾ നാം പഠിക്കുന്നില്ല ഉറുമ്പ് സഞ്ചരിക്കുമ്പോഴും ജീവിക്കുമ്പോഴും പഠിപ്പിക്കുന്ന പാഠങ്ങൾ ഉൾക്കൊള്ളാനല്ല നമുക്കിഷ്ടം നമുക്കതിനെ ഡി ഡി റ്റി കൊണ്ട് വിതറി അതിനെ ഇല്ലാതാക്കിയ ശേഷം നമ്മൾ കാട്ടാളന്മാരെ പോലെ ആ വീട്ടിൽ വഴക്കടിച്ചും കൊതി പൂണ്ടും ആർത്തി കാണിച്ചും ജീവിച്ച് ജീവിച്ച് അങ്ങനെ പോകണം സത്യം പറഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളുടെ കാഴ്ച കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി സത്യത്തിൽ മാതാപിതാക്കൾ സന്തോഷിക്കേണ്ടത് കുഞ്ഞുങ്ങളുടെ ഇത്തരം പ്രവൃത്തികളിലാണ് മക്കൾക്കൊരു മിഠായി വാങ്ങിക്കൊടുക്കുമ്പോൾ തൊട്ടയൽ വീട്ടിലെ ഒരു കുഞ്ഞിന് കൂടി നീ പകുതി കൊടുക്കണേ എന്ന് പറയുന്ന അമ്മ പഠിപ്പിക്കുന്ന പാഠം അത് ഒരു മഹാപാഠപുസ്തകത്തിലും എത്ര കാണാതെ പഠിച്ചാലും എത്ര എ ഗ്രേഡ് കിട്ടിയാലും അവന് പഠിക്കാൻ കഴിയുന്നതല്ല സ്കൂളിലേക്ക് ഒരു മുട്ട പൊരിച്ചു നൽകി വിടുമ്പോൾ തൊട്ടടിത്തിരിക്കുന്ന കുട്ടികൾക്ക് കൂടി നീ കൊടുത്തതിന് ശേഷമേ കഴിക്കാവൂ എന്ന് പറയുന്ന എത്ര അമ്മമാർ നമുക്കുണ്ട് അതിനു പകരം ഇതിൽ മുട്ടയുണ്ടെന്നും അത് മുട്ടയാണെന്നും അത് മൂല്യമുള്ളതാണെന്നും അത് മുഴുവനും നീ തന്നെ കഴിക്കണമെന്നും നീ കഴിച്ചില്ലെങ്കിൽ ആ പാത്രത്തിലിട്ട് തിരികെ കൊണ്ടുവന്നോളൂ ഇവിടെ കഴിച്ചുകൊള്ളാമെന്നും പറയുമ്പോൾ വിലപ്പെട്ടതും വിലയേറിയതും മനോഹരമായതും ഒന്നും മറ്റാർക്കും കൊടുക്കരുതെന്ന് അവനെ പഠിപ്പിക്കുകയല്ലേ ചെയ്യുന്നത് നാളെ വാർദ്ധക്യത്തിൽ നമ്മൾ പ്രാഞ്ചി പ്രാഞ്ചി മുറിയിൽ കിടക്കുമ്പോൾ അവൻ ഏറ്റവും പ്രിയപ്പെട്ട രുചിയുള്ള ഭക്ഷണം വാങ്ങിക്കൊണ്ടുവന്ന് അവൻ്റെ ഭാര്യയുമായി മുറി അടച്ചിരുന്ന് കഴിക്കുമ്പോൾ നമുക്ക് കരയാൻ എന്തവകാശമാണുള്ളത് പങ്കുവെക്കാൻ നാം അവനെ പഠിപ്പിച്ചു ഈ കുഞ്ഞുങ്ങൾ പങ്കുവെക്കുന്ന പാഠം വലിയൊരു ഉദാഹരണമാകട്ടെ മനുഷ്യർ തിരിച്ചറിയട്ടെ നന്മ നന്മയെന്താണെന്ന് വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ എന്ന മനോഹരമായ കവിവചനങ്ങൾ അന്വർത്ഥമാക്കുന്ന മനോഹര ദൃശ്യങ്ങൾ